കാർഷിക ടൂറിസം മേഖലകളിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രഥമ പരിഗണന നൽകുകയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. കണ്ണൂർ ജില്ലയിൽ തരിശിട്ടിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും കൃഷി ആരംഭിക്കും. ഇതിനായി തൊഴിലുറപ്പ് സേനയുടെ സഹായം തേടും. കാർഷിക രംഗത്ത് ഉൽപാദന മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനും നടപടിയെടുക്കും. കൊറോണ കാലത്ത് ഗ്രാമീണ മേഖലയിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നഴ്സറികളടക്കം പലരും ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകും. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടക്കം പങ്കെടുപ്പിച്ച് ഹരിതവൽക്കരണ പദ്ധതികൾ ആരംഭിക്കും. കണ്ണൂർ ജില്ലയിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളാണുള്ളത്. ഇത് പലരും കാര്യമായി വിനിയോഗിച്ചിട്ടില്ല. കണ്ണൂരിന്റെ സാംസ്കാരിക വിനിമയത്തിനായി കണ്ണൂരിന്റെ തനത് അനുഷ്ഠാനേതര കലകളായ മാപ്പിളപ്പാട്ട്, കെസ്സുപാട്ട്, ചിമ്മാനക്കളി, സീതക്കളി തുടങ്ങിയവ അവതരിപ്പിക്കുന്നതിനായി ഒരു കേന്ദ്രം ആരംഭിക്കും. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ അടക്കം സഹകരണത്തോടെയാവും ഇത് നടപ്പിലാക്കുകയെന്നും പ്രസിഡന്റ് പറഞ്ഞു. കായിക രംഗത്ത് പുതുതലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി സ്പോർട്സ് കൗൺസിലിന്റെ യൂണിറ്റുകൾ മുഴുവൻ പഞ്ചായത്തുകളിലും ആരംഭിക്കും. സ്റ്റേഡിയങ്ങൾ നവീകരിക്കുകയും ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഏഴാം ക്ലാസ് കഴിയുമ്പോഴേക്കും മുഴുവൻ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും. പഞ്ചായത്തുകളിൽ അടഞ്ഞുകിടക്കുന്ന മുഴുവൻ വ്യവസായ കേന്ദ്രങ്ങളും തുറന്ന് സംരംഭങ്ങൾക്കായി നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഇ വിജയൻ മാസ്റ്ററും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.